അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോ തന്നിട്ടിരിക്കുന്നതാകുന്ന കുപ്പായത്തിന്മേൽ ഒരു പൂച്ച കടന്നുറങ്ങുകയാണ്. ബഹുമാനപ്പെട്ടവർ, ആ കുപ്പായത്തിൻ്റെതാകുന്ന കൈയുടെ ഭാഗം, കാരണം തുണിയില്ലാതെ ആൾക്കാർ മുന്നിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ കൈയുടെ ഭാഗത്താണ് പൂച്ച കടന്നുറങ്ങുന്നത്. അതൊഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ബഹുമാനപ്പെട്ടവർ കത്രിക എടുത്ത് മുറിച്ച് വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോയി. ജമാഅത്ത് മടക്കാൻ പാടില്ല, എന്നാ പൂച്ചയെ ഉണർത്താനും പാടില്ല. ജീവികളോടുള്ള കാരുണ്യം അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെങ്ങാനാണെങ്കിലോ ആ പൂച്ചയെ തല്ലിക്കൊന്ന് കറി വെച്ച് കഴിച്ചിട്ട് പിന്നെ ഗ്രഹിക്കാൻ പോവുള്ളൂ, അത്ര ദേഷ്യമായിരിക്കും. നമ്മുടെ ഡ്രസ്സിലെങ്ങാണോ കടന്നെന്ന് പറഞ്ഞു അതിനെ ഒന്നില്ലെങ്കിലും അടിച്ച് ഓടിക്കുമെങ്കിലും ചെയ്യും. അതിൻ്റെ ഉറക്കം പിന്നെ ഒരു 50 ദിവസത്തേക്ക് പിന്നെ അത് ഉറങ്ങൂല. ആ രീതിയിൽ അതിനെ ഓടിച്ചിട്ടുണ്ടാവും, പേടിപ്പിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്തു, ഒരു കത്രിക എടുത്തിട്ട് തൻ്റെ ഡ്രസ്സിൻ്റെ നല്ല മനോഹരമായ കുപ്പായത്തിൻ്റെ കൈയുടെ ഭാഗം ബഹുമാനപ്പെട്ടവർ കഷ്ണം മുറിച്ചു. എന്നിട്ട് ആ കുപ്പായത്തിൻ്റെ ബാക്കി എന്ത് വൃത്തികേടായിരിക്കും നമ്മുടെ നോട്ടത്തിൽ അങ്ങനെ ഒരു ഡ്രസ്സ്. പക്ഷെ വൃത്തികേടല്ലല്ലോ, ജീവികളോടുള്ള കാരുണ്യം പറയുക മാത്രമല്ല ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രാവർത്തികമാക്കാൻ കാണിച്ചു കൊടുക്കാൻ. അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് ആ വസ്ത്രത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ തുന്നി ചേർത്തു. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ ഈ വസ്ത്രത്തിന്മേൽ പൂച്ചയില്ല, അത് പോയിട്ടുണ്ട് ഉറങ്ങി. അത് ഉറക്കമൊക്കെ കഴിഞ്ഞ് അത് എഴുന്നേറ്റ് പോയിട്ടുണ്ട്, അതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ബഹുമാനപ്പെട്ടവർ ആ ഡ്രസ്സിന്റെ കൈ ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെ ഇരുന്ന് തുന്നുകയാണ്. സമയം ചെലവഴിക്കാണ് അതിന്. ഇന്നത്തെ പോലെ തയ്യൽ മെഷീനൊന്നും ഇല്ല. തുന്നി ചേർച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത്രേ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, അൽഹംദുലില്ലാ. പൂച്ചയ്ക്ക് അതിന്റെ ഉറക്കം കിട്ടി, എനിക്ക് എൻ്റെ ഡ്രസ്സ് പഴയതുപോലെ തിരിച്ചും കിട്ടി. ഈ ഒരു ജീവിതം നമ്മുടെയൊക്കെ എന്നാ സഹോദരങ്ങൾ ഉൾക്കൊള്ളുന്നത്? അള്ളാഹു നമ്മളെയൊക്കെ സാലിഹീങ്ങ് ഉൾപ്പെടുത്തട്ടെ. രണ്ടാഴ്ച മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു നായയെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ഒരു മുസ്ലിമായ ഒരു സഹോദരൻ്റെതാകുന്ന അല്ലേ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഒരു വീഡിയോയുടെ ദൃശ്യം വാർത്താ മീഡിയകൾ മുഴുവനും കവർ ചെയ്തിട്ടുണ്ടായി. കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായയെ ജനങ്ങൾ മുഴുവനും ആട്ടി ഓടിക്കുന്നത് കണ്ടപ്പോ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ നായ എടുത്തുകൊണ്ട് പോയിട്ട് 40 ദിവസത്തോളം പരിപൂർണമായി അതിനു വേണ്ടി ഒരു ടെൻ്റ് കെട്ടി അതിനെ ശുശ്രൂഷിച്ച് അതിനെ രോഗമുക്തി നേടിക്കൊടുത്തിട്ട് അതിനെ പറഞ്ഞയച്ചു എന്നാണ്. 40 ദിവസമേ ജമാഅത്തിന് പോയെന്നല്ല, പിന്നെന്ത് ചെയ്യുന്നു? 40 ദിവസം എന്ത് ചെയ്തു? ഈ നായയെ പരിപൂർണമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ടു അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹു. തൻ്റെ ഇബാദത്തുകളൊക്കെ നടക്കുന്നുണ്ട്, മുറക്കി നടക്കുന്നുണ്ട്, ഇസ്ലാം പറഞ്ഞ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ജീവികളോടുള്ള കാരുണ്യം, കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായയെ കണ്ടാൽ ജനങ്ങൾ മുഴുവനും വെറുക്കുകയും വെറുത്തുകൊണ്ടിരിക്കുകയും കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയും ചെയ്തതാകുന്ന നായയാണ്. പക്ഷെ അതൊരു ജീവിയാണ് എന്ന് മനസ്സിലേക്ക് ബഹുമാനപ്പെട്ടവർ അതിനെ കൊണ്ടുവന്ന് 40 ദിവസത്തോളം അതിനെ ശുശ്രൂഷിച്ചു എന്നാണ്. ഇതൊക്കെയാണ് മഹാന്മാരുടെ ജീവിതം. ഇതൊക്കെ ഈ സമൂഹം അറിയണം. ഇന്നത്തെ നവതലമുറ നല്ലതുപോലെ മനസ്സിലാക്കണം. അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവിടുത്തെ കാരുണ്യമൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ താണ്ടു കഴിക്കുന്ന ഈ പവിത്രമായ മാസത്തിൽ അവിടുത്തെ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ഈ സദസ്സ് സ്മരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറ മഹലിൽപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ എല്ലാവർക്കും, എന്റെ ശബ്ദം ശ്രവിക്കുന്നതാകുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എല്ലാവർക്കും അള്ളാഹു അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദിലും ഹിഫ്ളിലും ഹിമായത്തിലുമായി അള്ളാഹു നമ്മുടെ ജീവിതം വഴി നടത്തുമാറാവട്ടെ.